വല്ലം പറ്റിയാർന്നെങ്കിൽ തന്നെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. സംസാരിച്ചാൽ മതി. ഇല്ല, അത് ഞാൻ ഇങ്ങനെയാണ് വണ്ടി നോക്കി എടുത്തോണ്ട് ഇതാണ് തന്റെ സൈഡ്. എന്ത്? ഞാൻ ഓവർ സ്പീഡാ. ഞാൻ ഓവർ സ്പീഡാണ്. താൻ പിടിച്ച ആകാശം. ഞാൻ ആ ചാക്കറ്റ് കാലി എടുത്തോണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നീ പറയലട, നീ അവിടുന്ന് വണ്ടി തെറ്റിച്ചാ കൊണ്ടുവന്നത്. ഇവിടുന്ന് ഞാൻ മര്യാദക്ക് ബൈക്ക് ഓടിച്ചോണ്ട് ഇവൻ മൊബൈൽ വിളിക്കും. ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുന്നു. അല്ല, മോൻ ഇച്ചിരി ഓവർസ്പീഡാണ്. അല്ല, നമ്മളൊരു വളവൊക്കെ വരുമ്പോ ഈ പുള്ളി ഓണടിച്ചോണ്ടാണ് വന്നത്. മോൻ ഓണടിക്കാതെ ഇവ സിഗ്നലിട്ടില്ലെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ കടയിൽ നിന്ന് സീൻ കാണാൻ അവൻ അവിടെ നിന്ന് വരുന്നു. ഇവൻ ഓണടിച്ചു. ഇവൻ എന്നാ ഓണടിച്ചു? എന്താ പ്രശ്നം? സിഗ്നലിട്ടിന് ഓണടിക്കുന്നതിനാണ്. സിഗ്നലടിക്കുന്ന വളം വന്നു കഴിഞ്ഞാൽ ഇവർ ഓണടിച്ചു പോകാൻ നമുക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. നമ്മളാർക്ക് വേണ്ടിയാണ് തല്ലു പിടിച്ചത്? എടാ, നമ്മളാ രണ്ട് വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ തല്ലു പിടിച്ചത്? എന്നിട്ട് അവന്മാർ എന്തിയാടാ? അവന്മാര് പറഞ്ഞ പോലെ പോയല്ലോ. എടാ, ഇതാണ് പറഞ്ഞത്, ആരെല്ലാം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കാരണ സഹിതം എന്താന്ന് അറിഞ്ഞിട്ടേ പോയി ഇടപെടാലോ കേട്ടോ. ഇനി ഞാൻ എന്റെ ജന്മത്ത് പോകില്ല. എന്നാട്ടാ പറ്റിയോ? എന്താ പറ്റിയ? വണ്ടി ഇടിച്ചു തന്നെയാ കണ്ടു നിന്നവനെ ആശ്രയിക്കൊണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ കസേര കിടന്ന് ഉറങ്ങുന്നടാ. നിന്റെ പൊട്ടുമ്പഴം നടക്കാം. ഡിപ്പാർട്ട്മെന്റ് കസേര നീ ഉറങ്ങാ. നീ ബോറടിച്ചോണ്ട് കേറിയിരുന്നാ സാറേ. ബോറടിക്കാൻ പറ്റിയ കസേരയാണോ? ബോറടിക്കുന്ന കാര്യം പറയപ്പോ എനിക്ക് ബോറടിക്കുന്നത്. ആദ്യം ഒരു പാട്ടം കൂടെ പാടിയാട്ടാ. എന്റെ അടുത്ത് നീ ഏത് പാട്ടം ചോദിക്കോടാ? കലാഭവണിയുടെ നാടൻപാട്ട് പാടാ. കലാഭവണി നാടൻപാട്ടോ? ശരി, ഞാൻ പാട്ട് പാടാം. നാളെ പഠിക്കോ? താളമൊക്കെ അടിക്കാം. വേറൊരു കാര്യം, ജസ് ഭരതരൂപത്തിൽ പാടണം. ഓക്കെ, റെഡി, 1 2 3 4. ഭരതന്റെ പൊമ്മളിച്ച് ചാടിയെന്റെ കമ്പേ, നിന്നെ ഭരതമ്മളിച്ച് ഇണ്ടടിച്ച് കിട്ടടിച്ച കമ്പേ, ഭരതന്റെ പൊമ്മളിച്ച് ചാടിയെന്റെ കമ്പേ. എടാ, വരത്തിന്റെ പൊളിച്ചാടിയെങ്കിലും തങ്കമ്മ ഇപ്പോഴും എന്റെ കൂടെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. മറിക്കണം കൊട്ട് പി സി. യെസ് സർ.
ഇങ്ങനെയാണോ സല്യൂഷൻ അടിക്കുന്നത്? സല്യൂഷൻ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, അതുപോലെ അടിക്കണം കേട്ടോ. ഇങ്ങനെ വേണം സല്യൂഷൻ അടിക്കാൻ. ഇതിനിടെ കൂടെ പ്രതികളെയൊക്കെ കാണണം. ആ ബി സി, ഞാൻ ഇന്ന് പത്രം വായിച്ചില്ല, ഞാൻ ആ പത്രം ഒന്ന് വായിച്ചേ. എന്റെ പൊന്നു സാറേ, എനിക്ക് ഭയങ്കര പല്ലുവേദനയാ. എന്ത് പാടോ ഈ പറയുന്നത്? ഇവിടെ സ്കൂളിൽ വിട്ട് നേരത്തെ സ്കൂളിൽ പോണ വരുന്നത് കണ്ടത് എങ്ങനെയും മാവിൽ എറിഞ്ഞ നടന്നാൽ ഒക്കെ ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂടോ? നമുക്ക് ഇവരെ കൊണ്ട് വായിപ്പിച്ചാൽ ക്ലാസ്സിൽ കൂടെ മാറി നിൽക്കണം. വായിക്കട പത്രം വായിക്കടാവട്ടെ. ആഹാ, പോലീസ് സ്റ്റേഷനിൽ വന്ന് പണിയില്ലാ നിൽക്കുന്നു. വായിക്കട അങ്ങോട്ട്. സാർ, ബോംബെയിൽ ബോംബ് സ്ഫോടനം, പ്രതി മലയാളി എന്ന് സംശയിച്ചിട്ട്. ബോംബെയിൽ ബോംബ് സ്ഫോടനം, പ്രതി മലയാളി എന്ന് സംശയം. ഇവൻ സംസാരിച്ച ഭാഷ എന്ത് പാടോ? മലയാളം. ഈ ബോംബെ കൊണ്ട് ബോംബ് പൊളിയോടാസ്കലിൽ സത്യം പറയാൻ അഞ്ചിലടാ കൊണ്ടു പോയി അടുത്ത വായിക്കട അങ്ങോട്ട്. മൂന്ന് പേരെ കുത്തി മുറിവേലിപ്പാച്ചു. എവിടെ അവന്റെ ഫോട്ടോ ഉണ്ടോ പത്രത്തിൽ? എവിടെ നോക്കട്ടെ. എന്താടാ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? മൂന്ന് പേരെ കുത്തി മുറിവേലിപ്പാച്ചു. അങ്ങനാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? മൂന്ന് പേരെ കുത്തി മുറിവേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ വന്ന് പോലീസുകാരോട് കള്ളം പറയുമോ? പോലീസുകാരോട് കള്ളം പറയുമോ? പോലീസുകാരെ വഴിതെറ്റിക്കുമോ? ഹലോ, ഹലോ, ഫയർ സ്റ്റേഷൻ ആണോ? അല്ലല്ല, പോലീസ് സ്റ്റേഷൻ ആണല്ലോ. പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ട് ഫയർ സ്റ്റേഷൻ നോക്കി ആരാണ് തീ? സാറേ, ഇവിടെ ഭയങ്കര തീപിടുത്തം. തീപിടുത്തമോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫയർ സ്റ്റേഷനോട്ട് വിളിച്ചു പറയാം. പിന്നെ വേറൊരു കാര്യം, അവര് വരുന്നത് വരെ തീയാണോ നോക്കണം. എന്തെങ്കിലുമൊക്കെ മാറിയിട്ടൊക്കെ കത്തിച്ചോ. എന്താണോ ഇവൻ ചെയ്ത കുറ്റം? സാർ, ഇവ 3 മാസം പ്രായമുള്ള കുട്ടിയെ. 3 മാസം പ്രായമുള്ള കുട്ടി, നീ എന്താടാ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. 3 മാസം പ്രായമുള്ള കുട്ടി, നീ എന്താടാ ചെയ്തത്? ഒന്നും ചെയ്തില്ല സാറേ. ബി സി, ഇവനൊന്നും ചെയ്തില്ലെന്നാണല്ലോ പറയുന്നത്. സാറേ, 3 മാസം പ്രായമുള്ള പെൺകുട്ടിയായി. എന്റെ ദൈവമേ, 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നീ എന്താടാ ചെയ്തത്? അയ്യോ, ചുമ്മാടാ സാറേ, ചുമ്മാടാ. എടാ സാമദ്രോഹി, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ. വേണം, വേണം, നോവണമല്ലോ, നോവാനാണല്ലോ. തമിഴ് സിനിമ കിളിപ്പിച്ച് കേൾക്കാനാണോ പോയത്? ആട്ടെ, എന്താ നിന്റെ പേര്? എന്റെ പേര് അയ്യപ്പൻ. പോലീസുകാരോട് കുശലം ചോദിക്കുന്നോടാ? പോലീസുകാരോട് കുശലം ചോദിക്കുമോ? നിന്റെ കളിക്കൂട്ടുകാരനാണോ ഞാൻ? യൂണിഫോമിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണ്ടേ? ഹലോ, ഹലോ, എസ് ഐക്ക് ഒന്ന് കൊടുക്കുമോ? എന്റെ പൊന്നെ, എസ് ഐക്ക് എങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ പ്രതി ഇപ്പോൾ അവന് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. അയ്യോ, എസ് ഐക്ക് ഫോണൊന്ന് കൊടുക്കുവാന്ന്. ഓ, ഫോൺ കൊടുക്കാൻ? സാറേ, വീട്ടിൽ അമ്മായിയപ്പനാന്താ തോന്നുന്നത് കേട്ടോ. രാവിലെ വീട് പിടിച്ചോട്ടിയല്ല എന്ന് പറഞ്ഞത്. ഹലോ, ഹലോ, എസ് ഐ ആണോ? അതെ, എസ് ഐ ആണല്ലോ. സാറേ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ 16 നമ്പർ വീട്ടിൽ കള്ളം കയറി. എന്നിട്ട് വീട് മൊത്തം ജനം പൊതിയിരിക്കുകയാണ്. നിങ്ങൾ വീട് മൊത്തം പൊതിയാണെന്നുള്ള യാതൊരു കാരണവശാലും ഈ കള്ളനെ പുറത്തോട്ട് വിടരുത്. ആട്ടെ, ഇതാരാ സംസാരിക്കുന്നത്? വീടിന്റെ ഓണർ ആണോ? ഏ, അല്ലല്ല. പിന്നെ ആ വീട്ടിനകത്ത് കയറി കള്ളനാ? ഒരു പറ്റാലും പോലീസുമായിട്ട് വന്നില്ലേ എന്നെ തല്ലി കൊന്നുകളെ?